നമസ്കാരം. കൊലപ്പെടുത്തേണ്ട ആർഎസ്എസ് ബിജെപി പ്രവർത്തകരുടെ പട്ടിക പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയതായി പോലീസ്. ഇതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസ് തന്നെയാണ് പുറത്തുവിട്ടത്. പോപ്പുലർ ഫ്രണ്ട് റിപ്പോർട്ട് തസ്തികയിലുള്ളവരാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. മലപ്പുറം, പാലക്കാട്, ആലത്തൂർ എന്നിവിടങ്ങളിലെ ബിജെപി ആർഎസ്എസ് പ്രവർത്തകരെയാണ് കൊല്ലാൻ പദ്ധതിയിട്ടത്. ആർഎസ്എസ് മുൻ പ്രചാരകൻ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിയുടെ പക്കൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതിയായ കാജ ഹുസൈനാണ് ഒളിത്തവളം ഒരുക്കി നൽകിയത്. ഇയാളെ ഇന്നലെയായിരുന്നു പിടികൂടിയത്. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറം ലോകം അറിഞ്ഞത്. മലപ്പുറം, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്നിവിടങ്ങളിലെ ആർഎസ്എസ് ബിജെപി നേതാക്കളുടെ പേരുകളാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. എവിടെയെങ്കിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നാൽ 24 മണിക്കൂറിൽ തിരിച്ചടിക്കാനുള്ള ലിസ്റ്റാണ് ഏരിയ റിപ്പോർട്ടർമാർ തയ്യാറാക്കിയിരുന്നത്. ചിലയിടത്ത് വീടുകളുടെ സ്കെച്ചും ആളുകളുടെ ഫോട്ടോയും ഉൾപ്പെടെയും സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തീവ്ര ഇസ്ലാമിക മതസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകിയത് സസ്പെൻഷനിലായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ സർവീസിൽ തിരിച്ചെടുത്തു. എറണാകുളം ജില്ലാ ഫയർ ഓഫീസറായ AS ജോഗിയെയാണ് സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ തിരിച്ചെടുത്തതെന്ന് ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. മാർച്ച് 30-നാണ് വിവാദമായ ആ സംഭവം നടന്നത്. ആലുവ ടൗൺ ഹാളിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഘടനയുടെ പ്രവർത്തകർക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശീലനം നൽകിയത്. സംഭവം വിവാദമായതോടെ BJP അടക്കമുള്ള പാർട്ടികൾ രംഗത്ത് വന്നു. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുടെ പ്രവർത്തകർക്ക് ഫയർഫോഴ്സ് പരിശീലനം നൽകിയത് ചട്ടലംഘനമാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. ഇതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ അഗ്നിശമന സേനാ മേധാവി B. സന്ധ്യ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ റീജിയണൽ ഫയർ ഓഫീസർ KK ഷൈജുവിനെയും ജില്ലാ ഫയർ ഓഫീസർ JS ജോഗിയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പരിശീലനം നൽകിയ B. അനീഷ്, YA രാഹുൽദാസ്, M. സജാദ് എന്നീ 3 ഫയർമാരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പിന്നാലെ മതരാഷ്ട്രീയ സംഘടനകൾക്ക് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ പരിശീലനം നൽകുന്നത് വിലക്കി ഫയർഫോഴ്സ് മേധാവി സർക്കുലർ ഇറക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.